നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലക്ഷയം കേരളത്തിന് എന്നും ആശങ്ക തന്നെയാണ് ചുണ്ണാമ്പും മണ്ണും ചേർന്നുള്ള സുർക്കി മിശ്രിതത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കിട്ട് നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ നിർമ്മിച്ചതിൽ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ഡാമാണ് മുല്ലപ്പെരിയാർ അമ്പത് വർഷം കാലാവധി കണക്കാക്കി പണിത ഈ നിർമ്മാണത്തിന് ഇപ്പോൾ നൂറ്റി മുപ്പത്തൊൻപത് വർഷം പഴക്കമായി എന്നാൽ അറ്റകുറ്റപ്പണി നടത്തിയും മറ്റും ഇത് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ എന്നാൽ ഇതുകൊണ്ട് കാര്യമില്ലെന്നാണ് കേരളം ബാധിക്കുന്നത് അതിനാലാണ് ഡി കമ്മീഷൻ എന്ന ആവശ്യം ഉയർന്നത് ഒരു ഡാമിനെ പൊളിച്ചു മാറ്റുകയോ സംഭരണശേഷി കുറയ്ക്കുകയോ ചെയ്യുന്നതിനെയാണ് ഡീ കമ്മീഷൻ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ ഡാമും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് അതുകൊണ്ട് തന്നെ ഡീ കമ്മീഷനിങ്ങും മൂന്ന് രീതിയിലാണ് കമ്മീഷൻ ആദ്യത്തേത് ഡാം നിലനിർത്തിക്കൊണ്ടുള്ള ഡീ കമ്മീഷനിംഗ് ആണ് ഓരോ ഡാമും പ്രത്യേക ആവശ്യങ്ങൾക്കായാണ് നിർമ്മിക്കുന്നത് കാലപ്പഴക്കമോ ഡാമിന്റെ കേടുപാടുകളോ കാരണം നിർമ്മിച്ച ആവശ്യത്തിൽ നിന്ന് മാറ്റി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും രണ്ടാമത്തെ രീതി സംഭരണശേഷി കുറയ്ക്കലാണ് ഓരോ ഡാമുകളും നിശ്ചിതമായ സംഭരണ ി നിശ്ചയിച്ചാണ് നിർമ്മാണം നടത്തുന്നത് കാലപ്പഴക്കം അനുസരിച്ച് ഈ സംഭരണശേഷി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ രീതിയാണ് ഡാം പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നത് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിർമ്മാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ നിലയിലേക്ക് കൊണ്ടുവരികയും തടസ്സമില്ലാതെ നീരൊഴുക്ക് അനുവദിക്കുകയും ചെയ്യും മുല്ലപ്പെരിയാറിൽ ഈ രീതി വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഡാമുകളുടെ ഡീകമ്മീഷൻ നടപ്പാക്കുന്നതിന് മുമ്പ് വിവിധ ഘട്ടങ്ങളിലുള്ള പഠനങ്ങളും അനിവാര്യമാണ് പാരിസ്ഥിതികാഘാത പഠനം നടത്തിയ ശേഷമാണ് ും നടപടികൾ തുടങ്ങുക പൊളിച്ചു മാറ്റുന്നതിലെ ആഘാതം എങ്ങനെയാകും അതെങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കപ്പെടണം പൊളിച്ചു മാറ്റുന്ന അവശിഷ്ടങ്ങൾ എവിടെ നിക്ഷേപിക്കും എന്നതിലും കൃത്യമായ ആസൂത്രണം വേണം ഡാം പൊളിച്ചു മാറ്റുമ്പോൾ ഇത്രകാലം കെട്ടി നിർത്തിയ പുഴയുടെ ഒഴുക്ക് എങ്ങനെയാകും എന്നതും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഡാമിൽ ഏത് തരത്തിലുള്ള ഡീകമ്മിഷൻ വേണം എന്നതിൽ തീരുമാനം എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയിട്ടാകും ഉണ്ടാകുക ഡാമിന്റെ സുരക്ഷിതത്വം നീരൊഴുക്ക് അറ്റകുറ്റപ്പണികളുടെ സാധ്യത എന്നിവയ്ക്കൊപ്പം സാമ്പത്തിക പഠിക്കണം ഡാമിന്റെ ിൽ ഭരണാധികാരികളുടെ അഭിപ്രായം പൊതുജനങ്ങളുടെ നിലപാട് എന്നിവ ആരാഞ്ഞ് സാമൂഹികാഘാത പഠനവും നടത്തണം ഡാമിന്റെ ചരിത്രവും പൈതൃകവും പഠനവിധേയമാക്കേണ്ടി വരും ഒപ്പം തന്നെ ഡാം സംബന്ധിച്ച് എന്തെങ്കിലും നിയമപരമായ ബാധ്യതകളോ കരാറുകളോ ഉണ്ടോ എന്നും പരിശോധിക്കണം മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഈ നിയമപരമായ വെല്ലുവിളി വലുതാണ് തമിഴ്നാടുമായി നിലവിൽ മുല്ലപ്പെരിയാറിന്റെ ജലം കൊണ്ടുപോകുന്നതിൽ കരാർ നിലവിലുണ്ട് ഈ കരാർ ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിയമപരമായും രാഷ്ട്രീയമായും എതിർപ്പുയർത്തുന്നത് ഇത് മറികടക്കാനാണ് കേരളം നിയമ പോരാട്ടം നടത്തുന്നത് ഡാം പൊളിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലും വിശദമായ പരിശോധന ആവശ്യമാണ് ഓരോ ഡാമിനും അതിന്റെ നിർമ്മാണം അനുസരിച്ചാകും പൊളിച്ചു മാറ്റുന്നതിനുള്ള രീതിയും നിർണ്ണയിക്കുക ഇക്കാര്യത്തിലും വിശദമായ ഒപ്പം പൊളിച്ചു മാറ്റിയ ശേഷമുള്ള അനുബന്ധ നിർമ്മാണങ്ങളിലെ ആഘാതവും പഠന വിഷയമാകും മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് ഡീ കമ്മീഷൻ എങ്ങനെ എന്നത് ചർച്ചയാകുന്നത് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ ഇതാണ് സംസ്ഥാനത്തിന്റെ നിലപാട് തമിഴ്നാടിന് മുടക്കം കൂടാതെ ജലം നൽകുമെന്ന് ഉറപ്പു നൽകിയാണ് പുതിയ ഡാം എന്ന ആവശ്യവുമായി കേരളം മുന്നോട്ടു പോകുന്നത് അനുമതി ലഭിച്ചാൽ അഞ്ചു വർഷത്തിനകം പുതിയ ണക്കെട്ട് നിർമ്മിക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത് ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത് ഇവിടെ നിന്നും മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്